is 101 a term of the arithmetic sequence 13, 24, 35? What about 1001? 13, 24, 35 എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിൽ 101 ഒരു പദമാണോ? 1001 ആയാലോ? ഓക്കെ, അപ്പൊ പദമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പദമാണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ഒരു സമാന്തര ശ്രേണിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ സമാന്തര ശ്രേണിയിലെ ഏതൊരു പദത്തിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഒരു സമാന്തര ശ്രേണിയിലെ ഏതൊരു പദത്തിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സെയിം റിമൈൻഡർ ആയിരിക്കും. എന്തായിരിക്കും? സെയിം റിമൈൻഡർ ആയിരിക്കും. ഓക്കെ, ഈ ചാർട്ടിൽ നമുക്ക് രണ്ട് ചെക്കിംഗ് ആണ് വരുന്നത്. ആ രണ്ട് ചെക്കിംഗ് എന്താണെന്നുള്ളത് ഞാൻ ഈ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ചെക്കിംഗ് ഇതാണ്, ടേം ആണോ ചെക്ക് ചെയ്യണം. എന്താണ്? ടേം ആണോ ചെക്ക് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ കോമൺ ഡിഫറൻസ് കാണാൻ പോവാണ്. 24 13 മൈനസ് ചെയ്തു, കോമൺ ഡിഫറൻസ് 11 കിട്ടി. ഇനി ഇതിലുള്ള ഏതെങ്കിലും ഒരു ടേമിന് നിങ്ങൾ ഈ കോമൺ ഡിഫറൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഞാൻ 13 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 13 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 13 എത്ര 11 വരും. ഒരു 11 13 ഉണ്ടാവുക അല്ലെ. ദെൻ ഒരു 11 13 13 പോയാൽ റിമൈൻഡർ എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. ഓക്കെ, റിമൈൻഡർ 2 കിട്ടി. ഇനി നമുക്ക് ചെക്ക് ചെയ്യാൻ തന്നിട്ടുള്ള ടേം എന്ന് പറയുന്നത് 101 ആണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ 101 11 ആയിട്ട് ഡിവൈഡ് ചെയ്യണം, കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ ഞാനിവിടെ 101 11 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 101 9 11 വരും, 99. ദെൻ 101 99 പോയാൽ റിമൈൻഡർ 2 കിട്ടും. ഓക്കെ, ഇവിടെ ഈ റിമൈൻഡർ എന്ത് തന്നെയാണ് കിട്ടുന്നത്? റിമൈൻഡർ സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാം ഈ 101 എന്ന് പറയുന്നത് ഒരു ടേം ആണ്. റിമൈൻഡർ സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാം 101 ടേം ആണ്. റിമൈൻഡർ 2, 101 ഈസ് എ ടേം. അടുത്തത് 1001. അടുത്ത നമ്മൾ 1001 ചെക്ക് ചെയ്യാൻ പോവാണ്. 1001 11 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം റിമൈൻഡർ 2 തന്നെ കിട്ടണം. അപ്പൊ ഞാനിവിടെ 1001 എഴുതി. ഓക്കെ, 1001 11 ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 9 11 വരും, അപ്പോ 99. ഓക്കെ, ദെൻ ഇവിടെ വരും 100 99 പോയാൽ 1, അടുത്ത 1 അറക്കിയതി ഇവിടെ ഒരു 1, ഒരു 11 11. റിമൈൻഡർ എത്രയാണ് കിട്ടുക? 0 ആണ് കിട്ടുക. റിമൈൻഡർ 2 ആണോ? അല്ല. അപ്പൊ 101 ടേം ആണ്, 1001 എന്തല്ല, ടേം അല്ല. 1001 എന്തുകൊണ്ട് ടേം ആയില്ല? ഇവിടെ റിമൈൻഡർ 0 ആണ്, ഇവിടെ റിമൈൻഡർ 0 ആണ്. പക്ഷെ നമുക്ക് റിമൈൻഡർ എത്രയായിരുന്നു കിട്ടേണ്ടിയിരുന്നത്? 2 ആയിരുന്നു കിട്ടേണ്ടിയിരുന്നു. ഓക്കെ, അപ്പൊ ഒരു സമാന്തര ശ്രേണിയിലെ ഏതൊരു പദത്തിനെയും നിങ്ങൾ കോമൺ ഡിഫറൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം റിമൈൻഡർ കിട്ടണം, എങ്കിൽ അത് ടേം ആയിരിക്കും. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ രണ്ട് ചെക്കിംഗ് ആണുള്ളത്. രണ്ടാമത്തെ ചെക്കിംഗ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും ഒരു സമാന്തര ശ്രേണി തന്നിട്ട് ഈ സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആകുമോ എന്നാണ്. ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഫസ്റ്റ് പദമാകുമോ എന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത്തത് പദങ്ങൾ തമ്മിലുള്ള എന്താ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആകുമെന്നാണ്. എങ്ങനെയാണ് ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആകുമെന്ന് നോക്കുക. അത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് തന്നിട്ടുള്ള ടേം ചെക്ക് ചെയ്യാൻ തന്നിട്ടുള്ള വ്യത്യാസമാകുമെന്ന് ചെക്ക് ചെയ്യാൻ തന്നിട്ടുള്ള ടേമിനെ ജസ്റ്റ് നിങ്ങൾ കോമൺ ഡിഫറൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അവിടെ റിമൈൻഡർ 0 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വ്യത്യാസമാവും. ഓക്കെ, അവിടെ നിങ്ങൾ റിമൈൻഡർ സെയിം അല്ല കിട്ടേണ്ടത്, അവിടെ റിമൈൻഡർ 0 കിട്ടണം. അതായത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഒരു സമാന്തര ശ്രേണിയിലെ ഏത് രണ്ട് പദങ്ങൾ എടുത്തു കഴിഞ്ഞാലും അത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അതിന്റെ വ്യത്യാസം. ഓക്കെ, അപ്പൊ ടേം ആണോ ചെക്ക് ചെയ്യുമ്പോൾ റിമൈൻഡർ സെയിം ആയിരിക്കണം, വ്യത്യാസം ആണോ ചെക്ക് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയിരിക്കണം.